നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ അർത്ഥമൊക്കെ എഴുതിയെടുത്തോ? പകരം പദമൊക്കെ എഴുതിയെടുത്തോ? എല്ലാവരും വായിച്ചു പഠിച്ചു എന്ന് വിചാരിക്കുന്നു ചേച്ചി. പാഠഭാഗം നന്നായി വായിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എല്ലാവരും പാഠഭാഗമൊക്കെ നന്നായി വായിച്ചില്ലേ? വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പാഠഭാഗം ഒന്നും കൂടി വായിക്കാം. സ്വപ്നങ്ങളുടെ കൂട്ടുകാരൻ. എന്താണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇല്ലേ? കുറച്ച് ചോദ്യങ്ങളൊക്കെ തന്നു, അതും നിങ്ങളുടെ ഉത്തരം എഴുതാനൊക്കെ പറഞ്ഞു. നിങ്ങൾ നന്നായി കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പാഠഭാഗം വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ചേച്ചി വിചാരിക്കുന്നത്. എല്ലാവർക്കും വായിക്കാൻ കഴിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറേ പ്രാവശ്യം വായിച്ചാലേ നമുക്കിത് സ്വന്തം അങ്ങോട്ട് വായിക്കാൻ കിട്ടുകയുള്ളൂ. അസ്തമന സൂര്യൻ്റെ ചുവപ്പ് നാളങ്ങൾ ജനലിനിടയിലൂടെ അകത്തേക്ക് കടക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു ബാലനായ രവി. അകലെയുള്ള കുളത്തിലേക്ക് വെള്ളം തേടി പക്ഷികൾ പറന്നെത്തുന്നതും അതിനടുത്തുള്ള മരത്തിൽ അവ വിശ്രമിക്കുന്നതും കൗതുകത്തോടെ രവി നോക്കിയിരിക്കും. സന്ധ്യയാകുന്നതോടെ രവിക്ക് ഉത്സാഹമേറും. ഇനി കഥകളുടെ സമയമാണ്. രാമായണവും മഹാഭാരതവും വായിച്ച് കഥകൾ പറഞ്ഞു കൊടുക്കാനായി ഒരു പരിചാരകൻ വരും. പുൽപ്പായയിൽ ഇരുന്നു കൊണ്ട് രവി ആ കഥകൾ കേൾക്കും, അതിൽ ലയിക്കും. രാമനും ലക്ഷ്മണനും രാവണനും ഭീമനും അർജുനനുമെല്ലാം രവിയുടെ കളിക്കൂട്ടുകാരായി മാറും. അവൻ ആ കഥാപാത്രങ്ങളെ സ്വപ്നം കണ്ട് ഉറങ്ങും. രവിയുടെ സ്വപ്നങ്ങൾ കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് വളർന്നു. ആ സ്വപ്നങ്ങളിൽ രാജകുമാരനും രാജകുമാരിയും ദേവതമാരും സ്വർഗവും പാതാളവുമെല്ലാം മാറി മാറി വന്നു. ആ രവിയാണ് പിന്നീട് വിശ്വമഹാകവിയായി വളർന്ന രവീന്ദ്രനാഥ ടാഗോർ. ഗീതാഞ്ജലിയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതി. കുട്ടികൾക്ക് വേണ്ടി നിരവധി കഥകളും അദ്ദേഹം എഴുതി. കാബൂളിവാല എന്ന കഥ ഏറെ പ്രശസ്തമാണ്. 1913 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. പകരം പദം എഴുതുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ചേച്ചി വിചാരിക്കുന്നു. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. സൂര്യൻ, അർക്കൻ, പകലോൻ, അസ്തമന സൂര്യൻ, അസ്തമിക്കുന്ന സൂര്യൻ, കൗതുകം, അത്ഭുതം, ബാലൻ, കുട്ടി, മരം, വൃക്ഷം, സന്ധ്യ, അന്തി, പരിചാരകൻ, ശുശ്രൂഷകാരൻ, ഭൃത്യൻ, സ്വപ്നം, കിനാവ്. ഇത്രയും നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടാവുന്ന ചേച്ചി വിചാരിക്കുന്നത്. സൂര്യന്, അർക്കൻ, പകലോൻ, അസ്തമന സൂര്യൻ, അസ്തമിക്കുന്ന സൂര്യൻ, കൗതുകം, അത്ഭുതം, ബാലൻ, കുട്ടി, മരം, വൃക്ഷം, സന്ധ്യ, അന്തി, പരിചാരകൻ, ശുശ്രൂഷകാരൻ, ഭൃത്യൻ, സ്വപ്നം, കിനാവ്. നന്നായി വായിച്ചു നോക്കണം, പഠിക്കും നിങ്ങൾക്ക്. രവിയുടെ സ്വപ്നങ്ങൾ എന്തെല്ലാമായിരുന്നു? എന്തെല്ലാമായിരുന്നു രവിയുടെ സ്വപ്നങ്ങൾ? എന്തായിരുന്നു? രാമനും ലക്ഷ്മണനും രാവണനും ഭീമനും അർജുനനുമെല്ലാം രവിയുടെ കളിക്കൂട്ടുകാരായി മാറും. അവൻ ആ കഥാപാത്രങ്ങളെ സ്വപ്നം കണ്ടുറങ്ങും. ഇവരൊക്കെ ആയിരുന്നു രവിയുടെ സ്വപ്നത്തിൽ. രാമനും ലക്ഷ്മണനും രാവണനും ഭീമനും അർജുനനും എല്ലാം ആയിരുന്നു രവിയുടെ സ്വപ്നത്തിൽ. ഇവരെ രവിയുടെ കളിക്കൂട്ടുകാരായി മാറും. അവൻ ആ കഥാപാത്രങ്ങളെ സ്വപ്നം കണ്ട് ഉറങ്ങും. രാമനും ലക്ഷ്മണനും രാവണനും ഭീമനും അർജുനനുമെല്ലാം രവിയുടെ കളിക്കൂട്ടുകാരായി മാറും. അവൻ ആ കഥാപാത്രങ്ങളെ സ്വപ്നം കണ്ട് ഉറങ്ങും. സന്ധ്യയാകുമ്പോൾ രവിക്ക് ഉത്സാഹം വർദ്ധിക്കാൻ കാരണമെന്ത്? എന്താണ് രവിക്ക് ഉത്സാഹം വർദ്ധിക്കാൻ കാരണം? എന്താണ്? സന്ധ്യയാകുന്നതോടെ രവിക്ക് ഉത്സാഹമേറും. ഇനി കഥകളുടെ സമയമാണ്. രാമായണവും മഹാഭാരതവും വായിച്ച് കഥകൾ പറഞ്ഞു കൊടുക്കാനായി ഒരു പരിചാരകൻ വരും. പുൽപ്പായയിൽ ഇരുന്നു കൊണ്ട് രവി ആ കഥകൾ കേൾക്കും, അതിൽ ലയിക്കും. ഈ കഥ കേൾക്കാനുള്ള ഉത്സാഹമായിരുന്നു കുട്ടിക്ക്. കഥ കേൾക്കുന്ന അത്ര ഇഷ്ടമാണ്. അപ്പോൾ രാമായണവും മഹാഭാരതവും വായിച്ച് കഥകൾ പറഞ്ഞു കൊടുക്കാൻ സന്ധ്യയാകുന്നതോടെ ഒരു പരിചാരകൻ വരും. അതാണ് രവിക്ക് ഉത്സാഹം വർദ്ധിക്കാൻ കാരണം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രശസ്തമായ രണ്ട് പുസ്തകങ്ങൾ ഏതൊക്കെ? ഏതൊക്കെയാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ രണ്ട് പുസ്തകങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ഗീതാഞ്ജലി, മറ്റേത് കാബൂളിവാല. ഗീതാഞ്ജലി, കാബൂളിവാല രണ്ട് പുസ്തകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കഥശേഖരണത്തിൽ ചേർക്കൂ: അസ്തമന സൂര്യൻ, അസ്തമിക്കുന്ന സൂര്യൻ, പരിചാരകൻ, ശുശ്രൂഷകാരൻ, ഭൃത്യൻ,
അപ്പം നമ്മൾ നോട്ടിൽ കഴിഞ്ഞ ആഴ്ച എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ ടെക്സ്റ്റിൽ ഒന്ന് എഴുതി ചേർത്താൽ മതി. അടിവരയിട്ട വാക്കുകൾക്ക് പകരം പദം ഏത്? പദം ചേർക്കാം. അവിടെ അടിവരയിൽ ഇട്ടിട്ടില്ല, നിങ്ങളെ ഇട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല ചേച്ചീനെ, കുറച്ച് പഴയ ടെക്സ്റ്റാണ്, വായിച്ചു നോക്കാം നമുക്ക്. സന്ധ്യയാകുന്നതോടെ രവിക്ക് ഉത്സാഹമേറും, ഒരു പരിചാരകൻ വരും, ആ കഥാപാത്രങ്ങളെ സ്വപ്നം കണ്ട് ഉറങ്ങും, കാബൂളിവാല ഏറെ പ്രശസ്തമാണ്. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് പ്രസിദ്ധം, അന്തി, വേലക്കാരൻ, കിനാവ്. ഇതാണ് അടിവരയിട്ട വാക്കുകൾക്ക് പകരം പ്രയോഗിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ സന്ധ്യ എന്നുള്ളതിൻ്റെ ചുവട്ടിലാണ് വരയ്ക്കേണ്ടത്. സന്ധ്യയാകുന്നതോടെ രവിക്ക് ഉത്സാഹം ഏറും, അത് മാറ്റി എഴുതേണ്ടത്. അന്തിയാകുന്നതോടെ രവിക്ക് ഉത്സാഹം ഏറും, ഒരു പരിചാരകൻ വരും. പരിചാരകൻ എന്നുള്ളതിൻ്റെ ചുവട്ടിലാണ് വരയ്ക്കേണ്ടത്. പരിചാരകൻ എന്നുള്ളതിന് വേറൊരു വാക്ക് തന്നിരിക്കുന്നത് വേലക്കാരൻ. ഒരു വേലക്കാരൻ വരും, ആ കഥാപാത്രങ്ങളെ സ്വപ്നം കണ്ട് ഉറങ്ങും. സ്വപ്നം എന്നുള്ളതിൻ്റെ ചുവട്ടിലാണ് വരയ്ക്കേണ്ടത്. സ്വപ്നം എന്നുള്ളതിന് വാക്ക് പ്രയോഗിക്കേണ്ടത് കിനാവ്. ആ കഥാപാത്രങ്ങളെ കിനാവ് കണ്ട് ഉറങ്ങും. കാബൂളിവാല ഏറെ പ്രശസ്തമാണ്. ഇവിടെ തന്നിരിക്കുന്നത് പ്രസിദ്ധം എന്നാണ് പ്രശസ്തം എന്നുള്ളതിന് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ കാബൂളിവാല ഏറെ പ്രസിദ്ധമാണ്, ഇത് നമ്മൾ നോട്ടിക്കെടുത്ത് എഴുതിയിട്ട് വേണം മാറ്റി എഴുതാൻ. ഇത്രയാണെന്ന് ചെയ്യേണ്ട വർക്ക്, ഇത് നിങ്ങൾ നന്നായി ചെയ്യണം. ചോദ്യോത്തരങ്ങൾ നോട്ടിൽ എഴുതണം, അടിവരയിട്ട വാക്കുകൾക്ക് പകരം ഏത് പദം ചേർന്നതും നോട്ട്ബുക്കിൽ എഴുതണം. ഇത്രയും പാഠഭാഗം നന്നായി വായിക്കണം, ചോദ്യോത്തരങ്ങളൊക്കെ എഴുതി പഠിക്കണം.